ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ദ വിസ്ഡം ലൂപ്പ്. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് തിയറീസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ്. ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്താണെന്നും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിന്റെ ലിങ്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ബിഫോർ ദാറ്റ്, ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ആൻഡ് ഷെയർ. തിയറീസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്താണെന്ന് നോക്കാം. അതായത് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുമ്പോൾ അതിന്റെ പിന്നിലുള്ള കുറച്ച് തിയറീസിനെയാണ് തിയറീസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. പ്രോമിനന്റ് ആയിട്ട് ആറ് തിയറീസ് ആണുള്ളത്. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. തിയറി ഓഫ് മെന്റൽ ഡിസിപ്ലിൻ, തിയറി ഓഫ് ഐഡന്റിക്കൽ എലമെന്റ്സ്, തിയറി ഓഫ് ജനറലൈസേഷൻ, ട്രാൻസ്പൊസിഷൻ തിയറി, തിയറി ഓഫ് അപ്പേർസെപ്ഷൻ ആൻഡ് തിയറി ഓഫ് ഐഡിയൽസ്. ഈ ഓരോ തിയറീസും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ തിയറി തിയറി ഓഫ് മെന്റൽ ഡിസിപ്ലിൻ ആണ്. ഈ തിയറി എക്സിസ്റ്റൻസിൽ വന്നത് 20th century. ബേസിക്കലി ഇറ്റ്സ് എ ഫിലോസോഫിക്കൽ തിയറി. അതായത് ഇതിന് സയന്റിഫിക് ആയിട്ടുള്ള അടിത്തറകൾ ഇല്ല, ഫിലോസഫി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ തിയറി ഒരുപാട് പേർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ തള്ളിക്കളയുകയാണ് ഉണ്ടായത്. ഇറ്റ് ഈസ് ദി ഓൾഡസ്റ്റ് തിയറി ഓഫ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. ഈ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗിന്റെ തിയറീസിൽ ഒരു ആറ് തിയറി നമ്മൾ പറഞ്ഞു. അതിൽ ഏറ്റവും ഓൾഡസ്റ്റ് തിയറി, ആദ്യം എക്സിസ്റ്റൻസിൽ വന്ന ഒരു തിയറിയാണ് തിയറി ഓഫ് മെന്റൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഇൻ ദിസ് തിയറി നമ്മുടെ ഹ്യൂമൻ മൈൻഡിനെ കുറെ ഫാക്കൾട്ടീസ് അടങ്ങിയ ഒരു സെറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് നമ്മുടെ മനുഷ്യ മനസ്സിനെ അല്ലെങ്കിൽ മൈൻഡിനെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫാക്കൽറ്റീസ് എന്ന് പറയുന്ന ഒരു കാര്യമായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. ഈ ഫാക്കൽറ്റീസിനെ ഈ തിയറിയിൽ പറയുന്നത് മസിൽസ് ഓഫ് ദി മൈൻഡ് എന്നാണ്. അതായത് നമ്മുടെ മൈൻഡിന് കുറെ മസിൽസ് ഉണ്ട്. ആ മസിൽസ് നമ്മൾ സ്ട്രെങ്തൻ ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ മൈൻഡ് ബെറ്റർ ആവും, മൈൻഡിന്റെ ആക്ടിവിറ്റീസ് ബെറ്റർ ആവും, എഫക്റ്റീവ് ആവും എന്നാണ് ഈ തിയറിയുടെ ഒരു കൺസെപ്റ്റ്. അതായത് അതിന് സയന്റിഫിക് ആയിട്ടുള്ള അടിത്തറകളില്ല, ഒരു ഫിലോസഫി പറയുന്നത് പോലെ പറയുകയാണ് നമ്മുടെ മൈൻഡ് ഒരു ഗ്രൂപ്പ് ഓഫ് ഫാക്കൽറ്റി എന്ന് പറയുന്ന കുറെ യൂണിറ്റുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആ ഫാക്കൽറ്റീസിനെ അവർ മസിൽസിനെ പോലെയാണ് കൺസിഡർ ചെയ്യുന്നത്. ആ ഓരോ മസിൽസും നമ്മൾ എത്രത്തോളം സ്ട്രെങ്തൻ ചെയ്യുന്നു പ്രാക്ടീസിലൂടെ, എത്രത്തോളം ആ മസിൽസിനെ നമ്മൾ കൂടുതൽ ബലമുള്ളതാക്കി മാറ്റുന്നു, അത്രത്തോളം നമ്മുടെ മൈൻഡിന്റെ പവർ കൂടും എന്നാണ് ഈ തിയറിയുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ. മെമ്മറി, റീസണിങ്, തിങ്കിങ്, ഒബ്സർവേഷൻ, ജഡ്ജ്മെന്റ് തുടങ്ങിയവയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ഫാക്കൽറ്റീസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞല്ലോ ഹ്യൂമൻ മൈൻഡ് എന്ന് പറയുന്നത് കുറെ ബിൽഡിംഗ് യൂണിറ്റ്സ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആ ഫാക്കൽറ്റീസിന് എക്സാമ്പിൾസ് ആണ് മെമ്മറി, ഒരു കാര്യത്തിലുള്ള ഓർമ്മശക്തി നമ്മുടെ മൈൻഡിന്റെ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ റീസൺ ചെയ്യാനുള്ള, അനലൈസ് ചെയ്ത് റീസണിങ് നടത്താനുള്ള പവർ, അല്ലെങ്കിൽ തിങ്കിങ് കപ്പാസിറ്റി ഓഫ് ആ മൈൻഡ്, ഓർ ഒബ്സർവേഷൻ ഒരു കാര്യത്തെ നോക്കി കാണാനുള്ള എബിലിറ്റി, അല്ലെങ്കിൽ ഒരു കാര്യം നന്നായിട്ട് അനലൈസ് ചെയ്ത് നോക്കി കണ്ടതിന് ശേഷം ആ കാര്യത്തിൽ നമ്മുടെ മൈൻഡ് എടുക്കുന്ന ഒരു സ്റ്റാൻഡ്, ജഡ്ജ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഫാക്കൽറ്റീസ് എന്ന് പറയുന്ന ആ ഒരു സെറ്റിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പൊ ആസ് വി ടോൾഡ് ഏർലിയർ മസിൽസ് എന്നാണ് ഈ പറയുന്ന ഫാക്കൽറ്റീസ് അറിയപ്പെടുന്നത്. നമ്മുടെ മൈൻഡിന്റെ മസിൽസ് ആയിട്ടാണ് ഇവരെയൊക്കെ കൺസിഡർ ചെയ്യുന്നത്. ഇഫ് വി സ്ട്രെങ്തൻ എനി ഓഫ് ദീസ് മസിൽസ് ഇറ്റ് വിൽ എൻഹാൻസ് അവർ കപ്പാസിറ്റി ടു ഡു ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു ദാറ്റ് ഫാക്കൽറ്റി ഇൻ അനദർ സിറ്റുവേഷൻ. അതായത് ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഫാക്കൽറ്റിയെ നമ്മൾ ഇംപ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് സ്ട്രെങ്തൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, വേറൊരു സിറ്റുവേഷനിൽ ഈ ഫാക്കൽറ്റി അപ്ലൈ ചെയ്യേണ്ടി വരുമ്പോൾ അത് വളരെ നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ മൈൻഡിന് ഒരു കപ്പാസിറ്റി ഉണ്ടാവും, കൃത്യമായിട്ട് ആ കാര്യം അവിടെ അപ്ലൈ ചെയ്യാനുള്ള കപ്പാസിറ്റി മൈൻഡിന് കിട്ടും എന്നാണ് ഈ തിയറിയിൽ പറയുന്നത്. സോ ഈ പറയുന്ന ഫാക്കൽറ്റീസിനെ മസിൽസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. മൈൻഡിന്റെ മസിൽസ്, നമ്മുടെ ബോഡിയിൽ തന്നെ മസിൽസ് സ്ട്രെങ്തൻ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫുൾ എല്ലാ ആക്ടിവിറ്റിയും ചെയ്യാനുള്ള സ്ട്രെങ്ത് കൂടും, പവർ കൂടും, കുറച്ചുകൂടെ സ്മാർട്ട് ആയിരിക്കും നമ്മൾ എല്ലാ ആക്ടിവിറ്റീസിലും എൻഗേജ് ആവുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ മൈൻഡിന്റെ ഈ പറയുന്ന മെമ്മറി, റീസണിങ്, തിങ്കിങ്, ഒബ്സർവേഷൻ പോലുള്ള ഏതെങ്കിലും ഒരു സ്കില്ലിന്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാക്കൽറ്റിയെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള പ്രാക്ടീസിലൂടെ സ്ട്രെങ്തൻ ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സിറ്റുവേഷനിൽ അത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ എബിലിറ്റി, മൈൻഡിന്റെ എബിലിറ്റി, പവർ കൂടുതലായിരിക്കും. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഇഫ് വി ഇംപ്രൂവ് ആ മെമ്മറി പവർ ത്രൂ എനി ടെക്നിക്സ്, നമ്മുടെ ഒരു മൈൻഡിന്റെ മെമ്മറി പവർ നമ്മൾ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ട്രിക്കോ ടെക്നിക്കോ ഒക്കെ ഉപയോഗിച്ചിട്ട്, അതായത് മെമ്മറി പവർ ഇപ്പോൾ പുവർ മെമ്മറി ഉള്ള കുട്ടികൾക്കൊക്കെ ആയാലും മെമ്മറി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ടെക്നിക്സ് ആയിട്ട് സജസ്റ്റ് ചെയ്യുന്നത് ഒരു ദിവസം നടന്ന കാര്യങ്ങൾ, മുഴുവൻ കാര്യങ്ങളെയും ഓർഡർ ആയിട്ടൊന്ന് ആലോചിച്ച് നോക്കുക, കൃത്യമായിട്ട് എന്തൊക്കെയാണ് നടന്നതെന്ന് ആലോചിച്ചെടുക്കുക ഉറങ്ങുന്നതിന് മുമ്പ് തുടങ്ങിയ മെമ്മറി ട്രിക്സ് ഒക്കെ നമുക്കറിയാം. അതുപോലെ ഏതെങ്കിലും ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് നമ്മുടെ മെമ്മറിയെ ഇംപ്രൂവ് ചെയ്തു
സ്ട്രെങ്തൻ ചെയ്തു എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മൾ പഠിക്കുന്ന ഏതൊരു കാര്യത്തിനും തീർച്ചയായിട്ടും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് ഓർമ്മയിൽ ഉണ്ടാവണം, എന്തൊരു കാര്യം നമ്മൾ പഠിക്കുന്നത് ഓർമ്മയിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഈ മെമ്മറി എന്ന് പറയുന്ന ഒരു കാര്യത്തെ നമ്മുടെ മൈൻഡിന്റെ ഒരു ഫാക്കൽറ്റി ആയ മെമ്മറിയെ നമ്മൾ ഇംപ്രൂവ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ഏതൊരു കാര്യം പഠിച്ചാലും അത് നമ്മുടെ മെമ്മറിയിൽ കീപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, സോ ഫാക്കൽറ്റീസ് ആർ ടു ബി ട്രെയിൻഡ് ത്രൂ മസ്കുലർ ആൻഡ് ഫിസിക്കൽ ട്രെയിനിങ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഫാക്കൽറ്റീസിനെയൊക്കെ നമ്മൾ ഒന്നെങ്കിൽ മസ്കുലർ ആയിട്ടോ അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടോ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നാണ് ഈ തിയറി പറയുന്നത്. അതായത് തിയറി ഓഫ് മെന്റൽ ഡിസിപ്ലിനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. This theory tells that education is a matter of training the mind or disciplining the mind. That is, according to mental discipline theory, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ മൈൻഡിന് കൊടുക്കുന്ന ട്രെയിനിങ് ആണ്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ മൈൻഡിനെ ഡിസിപ്ലിൻ ചെയ്യുന്നതാണ്. ഈ തിയറിയിൽ ഡിസിപ്ലിൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ട്രെയിനിങ് ആണ്. ഓക്കെ, ദിസ് തിയറി ഈസ് ഓൾസോ നോൺ ആസ് ഫാക്കൽറ്റി തിയറി. ഈ തിയറി വിളിക്കുന്ന വേറൊരു പേരാണ് ഫാക്കൽറ്റി തിയറി എന്ന്. സോ ക്വസ്റ്റ്യൻസ് ഈ പേര് വെച്ചിട്ടും വരാം. ഓർത്തോളുക, ഫാക്കൽറ്റി തിയറി തന്നെയാണ് തിയറി ഓഫ് മെന്റൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ആസ് ഐ സെഡ് ഇൻ ദ ബിഗിനിങ്, This is the oldest theory of transfer of learning, but it was not accepted by the modern psychologists. ഇതായിരുന്നു ഏറ്റവും ആദ്യം പുട്ട് ഫോർവേഡ് ചെയ്ത ട്രാൻസ്ഫർ ഓഫ് ലേണിംഗിന്റെ ഒരു തിയറി എന്ന് പറയുന്നത്. പക്ഷേ അത് മോഡേൺ സൈക്കോളജിസ്റ്റുകൾ അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല, കാരണം അതിൻ്റെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു അടിത്തറ ഉണ്ടായിരുന്നില്ല.